അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുറച്ച് ദിവസമായി വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സഫ്വാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് പൊതുസമൂഹത്തിനിടയിൽ വന്ന വലിയൊരു മാറ്റമാണ് വീട്ടിൽ, കുടുംബത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, സുഹൃത്തുക്കളിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് സംഭവമാക്കുക എന്നുള്ളത്. ഒരിക്കലും അത് ശരിയായ ഒരു പ്രവണതയല്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റു ചെയ്തവരെ ന്യായീകരിക്കുകയാണെന്ന് ഒരിക്കലും തെറ്റുധരിക്കരുത്. ചില കാര്യങ്ങൾ ഉണർത്തണമെന്ന് തോന്നി. ന്യൂനത ഇല്ലാത്ത മനുഷ്യരില്ല. മനുഷ്യർക്ക് ന്യൂനതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ന്യൂനത ഒരാളിൽ കാണുമ്പോഴേക്ക് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംഭവമായി അവതരിപ്പിക്കുന്ന, വെല്ലുവിളിക്കുന്ന ബിരുദധാരികളും വലിയ തലപ്പാവ് ധരിച്ച ഒരുപാട് ആളുകളെയും കാണാൻ സാധിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുന്ന വോയിസുകൾ പുറത്തുവിട്ടും അത് കാണിച്ചും കേൾപ്പിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം ചേർന്നും ഉള്ള കട്ടിംഗ് ക്ലിപ്പുകൾ കാണിച്ച് നിരന്തരം സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഒരുപാട് ആളുകളെ കണ്ടു. എന്താണ് അവർ അർത്ഥമാക്കുന്നത് എന്നു മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പേര് മാത്രം ഉള്ളവനായിട്ട് ജീവിക്കലല്ല, മറിച്ച് ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ആ സുന്ദരമായ സന്ദേശത്തിലൂടെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഒരാൾക്കും ഇസ്ലാമിനെയും മുസ്ലിമിനെയും വെറുക്കാനോ വിരോധിക്കാനോ വിമർശിക്കാനോ സാധിക്കുകയില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന ആളുകളെ എപ്പോഴും ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടെ നിന്ന് ഒരാൾ വളരുമ്പോൾ മറ്റൊരാൾക്ക് സ്വാഭാവികമായും അസൂയകൾ, അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടും. അവൻ നിരന്തരം അത് കാണിച്ചു കൊണ്ടിരിക്കും. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ത്തിലോ അത് കാണിച്ചു കൊണ്ടിരിക്കില്ലെങ്കിലും അവന് കുത്താൻ അവസരം കിട്ടുമ്പോൾ അവൻ കുത്തും, ചവിട്ടാൻ അവസരം കിട്ടുമ്പോൾ ചവിട്ടും, ചവിട്ടിത്താഴ്ത്താൻ അവസരം കിട്ടുമ്പോൾ ചവിട്ടിത്താഴ്ത്തും. ഇത് മലയാളിയുടെ ഒരു പ്രത്യേക അവസ്ഥ നാം കണ്ടുവരുന്നതാണ്. എന്നിരുന്നാലും പരസ്പരം വീട്ടിലുള്ള പ്രശ്നങ്ങളെ നടുറോട്ടിലേക്ക് വലിച്ചിയക്കുന്നത് എത്രമാത്രം മോശമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മകൻ തെറ്റു ചെയ്താൽ പിതാവ് നടുറോട്ടിൽ വന്നിട്ടല്ല ഉപദേശിക്കേണ്ടത്, മറു നടുറോട്ടിൽ വന്നിട്ടല്ല അതിനുള്ള പ്രതിവിധികൾ കാണേണ്ടത്, മറിച്ച് അതിനെ ഹിക്മത്തുകൾ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ടായിരിക്കണം ആ തെറ്റുകളെ തിരുത്തേണ്ടത്. സഫ്വാൻ സഖാഫിയും ഒരു പെണ്ണുമായിട്ടുള്ള ചർച്ച, അവർ നടത്തിയ മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിടാൻ, ഈ മെസ്സേജുകളെയൊക്കെ ആരാണ് പുറത്തു കൊണ്ടുവന്നത്? ഇനി അയാൾ തൻ്റെ അമ്മാവനെ വിളിക്കുന്ന തെറി അല്ലെങ്കിൽ അമ്മാവനോട് പറയുന്ന വാക്കുകൾ അത് വളരെയേറെ ഗൗരവമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അത് കേൾപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഒന്നുകിൽ തെറ്റുധാരണയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട രീതി സോഷ്യൽ മീഡിയയാണോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആ തെറ്റു തിരുത്താൻ സാധിക്കുമോ? ഇനി അതുകൊണ്ടുണ്ടാക്കുന്ന നഷ്ടങ്ങൾ രണ്ടുപേരും ഒരേ കുടുംബത്തിലുള്ള ആളുകൾ, ഗുരു ശിഷ്യ ബന്ധമുള്ളവർ. എന്നാൽ പുതിയ കാലത്ത് വന്ന ചില മാറ്റങ്ങളെ നമ്മളും ജീവിതത്തിൽ പകർത്തണം. മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു തെറ്റു സംഭവിച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അവതരിപ്പിക്കണം, അത് തെളിവ് സഹിതം പുറത്തുവിടണം എന്നൊക്കെയുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലും കയറിക്കൂടിയിട്ടുണ്ട്. അത് ഒരിക്കലും ശരിയായ പ്രവണതയല്ല. ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്തായിരിക്കണം അറിയില്ല. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്.
ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. എപ്പോഴും ഒരു വിശ്വാസി നല്ല സ്വഭാവത്തിനുടമയും നല്ല കാര്യങ്ങളെ സ്വീകരിക്കുകയും നല്ലത് മാത്രം പറയുകയും ചെയ്യണമെന്നാണ് പ്രവാചക അധ്യാപനം. നിന്റെ സഹോദരൻ്റെ ന്യൂനത നീ മറച്ചു വെച്ചാൽ ഖിയാമത്തു നാളിൽ അള്ളാഹു നിന്റെ ന്യൂനത മറച്ചു വെക്കുമെന്നുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യം നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കുകയും നിയമപരമായി ഇടപെടേണ്ടടുത്ത് നിയമപരമായി ഇടപെടുകയും ചെയ്യണം എന്നുള്ളതാണ്. മറിച്ച് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും ഒരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനി എന്നാണ് നമുക്കുണ്ടാവുക. ഈ വിഷയത്തിൽ കൂടുതലും വഹാബികളും അതേപോലെയുള്ളവർക്ക് ഇസ്ലാമിനെ ട്രോളാനും അത് വെച്ച് അവർക്ക് തെറിവിളിക്കാനും അവർക്ക് ആഘോഷിക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നവർ എന്താണ് ഈ സമൂഹത്തിന് നൽകുന്നത്? എന്താണ് എന്ത് മാത്രം അപരാധമാണ് ഈ സമുദായത്തോട് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നാവും.